ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും തയ്യാറാക്കാൻ പോകുന്ന ഒരു നാടൻ റെസിപ്പിയാണ് പടവലങ്ങ കൊണ്ടാണ് ഇതുപോലെ ഒരു കഷ്ണം പടവലങ്ങ എടുത്തിട്ടുണ്ട് അതിന് നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഒരു പീസ് എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ അതുപോലെ കട്ട് ചെയ്തൊന്ന് കൊണ്ടുവയ്ക്കാം ഇതുപോലെ ഇതുപോലെ ഒരു പീസ് എടുക്കുന്നുള്ളൂ ഇനി അതിനുള്ളിലൊക്കെ നമ്മുടെ ആ കുരുമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം എൻ്റെ തൊലിയൊക്കെ ഒന്ന് ചീകി മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ഈ സമയത്ത് ഒരു പാൻ വെച്ചു പാൻ ചൂടാകുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാവുമ്പോഴേക്കും ഒരു ഒന്നര രണ്ട് ടീസ്പൂണോളം ഉഴുന്ന് ഉഴുന്നാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് ഇനി ഫ്ലെയിം നല്ല ലോയിൽ വെച്ചതിന് ശേഷം ഈ ഉഴുന്ന അത്യാവശ്യം കളറൊന്ന് മാറണം അതുവരെ നമുക്കൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് കളറൊന്ന് ചേഞ്ച് ആവണം കരിഞ്ഞു പോരത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ കളറാവയും വേണം ആ ഒരു പരുവം നമ്മൾ സാധാരണ ഉഴുന്ന് മൂപ്പിച്ചെടുക്കുന്ന ഒരു പരുവുണ്ടല്ലോ അത് തന്നെ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനിയിട്ട് മൂപ്പിക്കരുത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ആ ഒരു കഷ്ണം പടവലങ്ങ അത് നമ്മുടെ വലിയ പീസിന് നമ്മൾ നീളത്തിൽ നേരെ കട്ട് ചെയ്തു നേരെ ഹാഫ് എടുത്തു അത് അത്തുള്ളിയൊക്കെ ഒന്ന് ചീകി മാറ്റിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരണ്ടി ചുരണ്ടിയെടുത്താൽ മതി കഴുകി വൃത്തിയാക്കി ഇതുപോലെ പീസാക്കി കട്ട് ചെയ്തെടുത്തു അത് ഇതിനകത്തേക്ക് ചേർത്ത് വഴറ്റിയെടുക്കുക അതിനകത്തേക്ക് ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു നാലെണ്ണം ചേർക്കാം വലുതാണെങ്കിൽ നല്ല വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി ഇനി ഇത് ചെറുതായിട്ടൊന്ന് അങ്ങ് വഴുണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടണം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് ചേർത്താൽ മതി കേട്ടോ പടവല്ലെങ്കിൽ ഒരുപാട് വഴണ്ട് പോകേണ്ട ഒന്ന് ജസ്റ്റ് ആ എണ്ണയിൽ ഒന്ന് വഴട്ടിയെടുക്കാത്തേ ജസ്റ്റ് ഒന്ന് വാട്ടി വാട്ടിയെടുക്കാത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ വറ്റൽ മുളക് ചേർത്തിട്ടുണ്ട് ഒരു മൂന്ന് വറ്റൽ മുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അത്യാവശ്യം നല്ല എരിവ് വേണ്ടുന്നവർക്കൊക്കെ ഒരു നാലെണ്ണമൊക്കെ ചേർക്കാം കേട്ടോ അതോട് ചേർത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് എടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് മൂത്ത് പോവാതിരിക്കാനാണ് ഞാൻ ഉഴുന്ന് ചേർത്തപ്പോൾ ചേർത്ത് കൊടുക്കാഞ്ഞത് കേട്ടോ അല്ലെങ്കിൽ ഉഴുന്ന് ചേർത്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് വേണമെങ്കിൽ മുളക് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് മൂക്കണ്ട അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്തത് ഒരു ഒരു മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റാം ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ഈ വറ്റൽമുളക് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഞാൻ അതിൽ നിന്ന് ആ വറ്റൽമുളകിനെങ്കിൽ മാറ്റും കേട്ടോ കണ്ടോ അത് കരിഞ്ഞു പോകേണ്ട കേട്ടോ മൂത്ത് ഇത് മാറ്റാം നമുക്ക് ഇനി എന്താ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ വറ്റൽ മുളക് ഞാൻ മാറ്റിയത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ പടവലങ്ങ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അങ്ങ് വെള്ളം ഒഴിക്കരുത് പടവലങ്ങയിൽ ഓൾറെഡി വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണ് കുറച്ച് വെള്ളം ഒഴിക്കുക പടവലങ്ങ വേവാൻ ആവശ്യത്തിന് ഇനി ഇതിനകത്തേക്ക് ഒരു സ്വല്പം മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പടവലങ്ങയിൽ ഒരു സ്വല്പം എരിവ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിത്തിരി മുളക് പൊടി അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ആ വറ്റൽ മുളകിൻ്റെ അളവ് കൂട്ടാണെങ്കിൽ ഇതിലും ഒരുപാട് മുളക പൊടി ചേർക്കരുത് അത് ജസ്റ്റ് ചേർത്തിട്ട് ജസ്റ്റ് ആ മുളക് പൊടിയുടെ ആ ഒരു പച്ചക്കുത്തൊന്നും മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വേട്ട അതിനുശേഷം സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ പടവലങ്ങ ഒന്ന് വേവിച്ചെടുക്കാം ആ ഉപ്പും മുളകും ഒക്കെ അതിൽ നന്നായിട്ടൊന്ന് പിടിച്ച് ഈ വെള്ളമൊക്കെ വറ്റി പടവലങ്ങ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയി വെന്ത് കിട്ടണം അത്രേ ഉള്ളൂ അപ്പോൾ ഇതാ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഒത്തിരിയേ ഉള്ളൂ കേട്ടോ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് ചേർത്ത് കൊടുത്താൽ കൂടുതൽ നല്ലതാണ് അത്യാവശ്യം വറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ എണ്ണയുണ്ടല്ലോ ആ എണ്ണയും കൂടെ ഒക്കെയാണിത് കേട്ടോ ഒരുപാട് വെള്ളം ഇല്ല അത് കാണുമ്പോൾ ഒരുപാട് വെള്ളം പോലെ തോന്നുകയാണ് വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഒരൊന്നര പിടിയോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഒരു തേങ്ങയാണെങ്കിൽ അതിൻ്റെ ഒരു ഒരു മുറി ഉണ്ടല്ലോ അപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ രണ്ട് മുറി ഒരു തേങ്ങ എനിക്ക് പലരും അങ്ങനെ ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഒരു ഒരു തേങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ രണ്ട് പീസാണല്ലോ കിട്ടുക അതിൽ ഒരു പീസ് നല്ല ചെറുതാണെങ്കിൽ ആ ഒരു പീസ് തികച്ചെടുക്കേണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം ചെറുകിയെടുത്തോളൂ കേട്ടോ അല്ലെങ്കിൽ ഒരു ഒന്നര പിടിയോളം ഒക്കെ ഇനി ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങ ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഒരു മിനിറ്റിനുള്ളിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതായത് അങ്ങ് കളർ ചെയ്ഞ്ചൊന്നും ആവരുത് ഈ സമയത്ത് ജസ്റ്റ് ഒന്നാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് സ്വല്പം പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചേർക്കരുത് നിങ്ങളുടെ പുളിക്കനുസരിച്ച് മാത്രം ഒരു പൊട്ട് മതിയാവും ചേർത്ത് കൊടുക്കുക അളവ് കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അരയ്ക്കാൻ നേരത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ സ്വൽപ്പം ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ വറ്റൽമുളകും ഇതിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരുപാടിട്ട് തേങ്ങ മൂപ്പിച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ മൂത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് തേങ്ങ മൂക്കാതെ ശ്രദ്ധിക്കുക ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ആ ചൂടിൽ തന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ തേങ്ങ ചേർത്തിട്ട് ഒരു മിനിറ്റ് മതിയാവും അതിനുള്ളിൽ പുളി ചേർക്കുക നമ്മുടെ വച്ചൽമുളക് ചേർക്കുക അതുപോലെ തന്നെ കറിവേപ്പില ചേർക്കുക ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കളർ ചേഞ്ച് ആവാൻ തന്നെ പാടില്ല ആ ഒരു പരുവെട്ടോ ജസ്റ്റ് ഒന്ന് ആ ഒന്ന് ചൂട് കയറുക അത്രയും മതിയാവും ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ആ ഒരു ചൂടിൽ തന്നെ ആക്കുകയാണ് ജസ്റ്റ് ഒരു മിനിറ്റും കൂടി ഒന്നാക്കി കൊടുത്തതിന് ശേഷം ഇനി എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ലോ ഫ്ലെയിമിൽ ചെയ്യണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത് ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇതിപ്പം നമ്മൾ ആ ചൂടിൽ തന്നെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ആക്കി കൊടുത്തതാണ് എന്നിട്ട് ഈ പാത്രത്തിൽ നിന്ന് ഒന്ന് മാറ്റി വയ്ക്കാം ഈ പാത്രത്തിൽ തന്നെ വെക്കരുത് അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് ആറട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും കേട്ടോ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരൻറ്റിയാണ് അപ്പോൾ ഞാൻ ചൂടൊക്കെ ആറിയപ്പോൾ അതൊരു മിക്സിഡർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു മിക്സിഡർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു പൊട്ട് കായം അതായത് ഒരു നുള്ള് കായപ്പൊടി മതി കേട്ടോ ഒരു നുള്ള് കായപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ഉപ്പ് കുറവാണല്ലോ ചേർത്തത് അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് പിന്നീട് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കായപ്പൊടിയാണ് ചേർക്കുന്നത് കായത്തിൻ്റെ അളവ് ഒരുപാട് കൂടരുത് ഒരു നുള്ളു മതിയാവും കായപ്പൊടി കണ്ടല്ലോ ഇത്രയും ചേർത്തിട്ടുള്ളൂ ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയിട്ട് മാത്രം ഒരു നുള്ളു അത്രയും ചേർത്താൽ മതി ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം അരച്ചെടുത്തിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് അരഞ്ഞ് പേസ്റ്റ് പോലെ ആവരുത് ഒന്ന് ചതയ്ക്കുന്ന പരുവല്ല നമ്മളൊന്ന് ചതച്ചെടുക്കുമല്ലോ ഈ തോരൻ്റെ പരുവൊക്കെ അതിലിത്തിരി കൂടി ആവണം എന്നാൽ അറിയാനും പാടില്ല ഒരുപാടങ്ങ് അരഞ്ഞു പോകാനും പാടില്ല ആ ഒരു പരുവം ജസ്റ്റ് ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടോ ഒന്നുകൂടെ ഒന്ന് അടിച്ചുകൊണ്ടുവരാൻ കണ്ടോ ഒന്നുകൂടെ ഒന്ന് അടിച്ചിട്ടുണ്ട് ഈ ഒരു പരുവം ഈ ഒരു പരുവത്തിലെടുത്താലാണ് ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുക അതായത് നമ്മൾ പടവലങ്ങ കൊണ്ടിട്ട് ഒരു ചമ്മന്തിയാണ് ഇട്ടുണ്ടാക്കിയിരിക്കണത് സൂപ്പർ ടേസ്റ്റാണ് മസ്റ്റ് തൊറ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അതേ രീതിയിൽ ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ എരിവ് ഇത് ഒരുപാടങ്ങ് എരിവില്ല അപ്പം നിങ്ങൾക്ക് എരിവ് വേണ്ടുന്നവർക്ക് അതിനനുസരിച്ച് എരിവിൻ്റെ അളവ് കൂട്ടോ കുറയ്ക്കോ കുറവ് വേണ്ടുന്നവർക്ക് അതിനനുസരിച്ച് കുറയ്ക്കുക അത് അത്യാവശ്യം എരിവേ ഉണ്ടാവും കേട്ടോ നല്ല എരിവ് വേണ്ടുന്നവർക്ക് വറ്റൽ മുളകിൻ്റെയൊക്കെ അളവ് കൂട്ടാം ചില മുളകിന് അത്യാവശ്യം ഒരു വെള്ളമുളകായിരിക്കും അതൊക്കെ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നല്ല കളറൊക്കെ വേണ്ടുന്നവർക്ക് കുറച്ച് കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ മുളക് പൊടിയും കൂടൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ലൊരു കളറൊക്കെ കിട്ടാൻ ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയായിരിക്കും ട്രൈ ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കുമ്പോൾ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം വടവലങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണത്തുള്ളതെല്ലാം അന്ന് കണ്ടു നോക്കുക ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഒരുപാട് തരത്തിലുള്ള ചമ്മന്തി റെസിപ്പീസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് ചുട്ടരച്ച ചമ്മന്തിയൊക്കെ അപ്പോൾ അതൊക്കെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് പ്ലേലിസ്റ്റിൽ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്